ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് വൈകുന്നേരം എടുക്കാൻ തുടങ്ങിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ രണ്ട് തരം പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം അന്നത്തെ ലാസ്റ്റത്തെ നോമ്പ് മുറിക്കാൻ ഇറാനി പോളയും പത്തിരിയും പച്ചക്കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാനിതാ ബെഡിലും വൈകുന്നേരം തന്നെ എല്ലാം വിരിച്ച് അടിച്ചുവാരി തുറക്കൊക്കെ എല്ലാം ചെയ്ത് എല്ലായിടത്തും മാറ്റെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ റൂമും കഴിഞ്ഞ് പിന്നെ ഇത് ഹാദിനി അനാനും ഇപ്പോൾ ഒന്നിച്ചാന്ന് കിടക്കൽ. അപ്പം അങ്ങനെ ഇവർ രണ്ടാളതും അതും നല്ല വൃത്തിക്ക് എല്ലാം വിരിച്ചിട്ടുണ്ട്. എന്നാൽ പിറ്റേന്ന് രാവിലെ ജോലികൾ കുറഞ്ഞിട്ടുമല്ലോ. പിന്നെ ഞാൻ മാറ്റെല്ലാം അലക്കിയിട്ട് ഇതാ ഇവിടെയാണ് ഇടൽ. നല്ല വെയിലുണ്ടാവും, അതുകൊണ്ട് ഇവിടെയാണ് കൊണ്ടുവിടലോ. എല്ലാം എടുത്ത് വെക്കട്ടെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും, പിന്നെ അടുത്ത് തന്നെയാവും. അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുക്കാൻ വന്നതാണ്. പിന്നെ തിരക്കിനൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പം പിന്നെ വൈകുന്നേരം തന്നെ എല്ലാ അടിച്ചു വയറലും തുടക്കലും ഒക്കെ എല്ലാം വൃത്തിയാക്കലൊക്കെ എല്ലാം ഞാൻ കഴിച്ച്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലല്ലോ ഭക്ഷണം പാകം ചെയ്യലെല്ലാം ചെയ്യേണ്ടതല്ലേ. അപ്പോൾ പിന്നെ ഇനിയൊന്നും പിറ്റേന്ന് നോക്കാൻ സമയമുണ്ടാവില്ല. പിന്നെ എന്നിട്ട് ആദ്യം എന്താ എനിക്ക് കട്ടില മാറ്റണമെന്ന് വെച്ചിട്ട് ഓൻ്റെ റൂമിൽ ഊനിയതാ ഇതെല്ലാം മാറ്റി അറമാളിലും ഇങ്ങോട്ടേക്ക് ഇട്ട് കട്ടിലെ എല്ലാം മാറ്റിയിട്ടേ ഉള്ളത്. ഇതാ അങ്ങോട്ടേക്ക് മാറ്റി എന്നിട്ട് ചെറിയ കട്ടില സെൻട്രാൽ കൊണ്ടുപോയിട്ട് ഇട്ട്. അപ്പോൾ ഇവിടുത്തെ സോപ്പ ശരിയാക്കി കിട്ടിയിട്ടില്ല. അപ്പം അതുവരെ പിന്നെ ഇത് ഇവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും വന്നാലെങ്കിലും ഒന്ന് ഇരിക്കാമെങ്കിലും ചെയ്യാലാന്ന് പറ്റി. പിന്നെ അതാ മാറ്റലും ഇടാൻ വേണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം എവിടെയും എടുത്തിടാനേ ഓരോ ഡോറിൻ്റെ അടുത്തും അങ്ങനെ അതൊക്കെ ഇടുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ യശ നിസ്കാരവും ഒക്കെ കഴിഞ്ഞേരം ഞാൻ ഈ തറവാട്ടിൽ പോയി അവിടെ പോയിട്ട് ഇതാ മെയിലാഞ്ചി ഇടുന്നത്. എനിക്കിടാനറിയില്ല, എൻ്റെ മുത്തമ്മൻ്റെ മോളെ മോള് സേനയാണ് എനിക്ക് മൊയിലാഞ്ചി ഇട്ടിരുന്നത്. കുറേ കാലമായി ഞാൻ ഇങ്ങനെ ഡിസൈനായിട്ടൊന്നും മൊയിലാഞ്ചി ഇടലില്ല. നഖത്തിന് ഇങ്ങനെ ഇല പണ്ട് ചപ്പല അരച്ചിട്ടല്ലേ നമ്മൾ അമ്മിയിൽ അരച്ചിട്ട് കൈക്കൽ ഇടൽ ചെറിയ സമയത്ത്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കാലം ഇട്ടിന്. പിന്നെ ഹനാൻ ജനിച്ചിട്ട് പിന്നെ ഞാൻ ഇട്ടില്ല, അതിനില്ല ഒരു ഇതില്ല. അതുകൊണ്ട് എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇടലില്ല. അതാണ് പിന്നെ ഇപ്പോൾ ഒരു ആഗ്രഹം അങ്ങനെ ഇട്ടതാണ്. പിന്നെ ഇതാ ഞാൻ പിറ്റേന്ന് രാവിലെ എടുക്കാൻ തുടങ്ങിയ വീഡിയോന്ന്. വീഡിയോ എടുക്കാൻ എനിക്ക് ടൈം കിട്ടൂല നമ്മ. പിന്നെ ഞാൻ വെജിറ്റബിള് ചിക്കനും ഇട്ടിട്ടില്ല, സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പള്ളി കഴിഞ്ഞപാട് എല്ലാവർക്കും എന്നാൽ കുടിക്കാൻ കൊടുക്കാമല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ ആയിട്ടില്ലെങ്കിലും ഇതൊന്നും ആവുമല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സൂപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി, ചിക്കൻ ബിരിയാണി വെക്കില്ല. പിന്നെ മന്തി വെച്ചാൽ മതി, ഹാദിയും ഉപ്പിയും എല്ലാവരും പിന്നെ മന്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അതന്നെ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അങ്ങനെ ഇതാ ഞാൻ സൂപ്പിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഇതാ വെജിറ്റബിൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഇല്ലത് അതൊക്കെ കട്ട് ചെയ്യുക. പിന്നെ ബട്ടർ 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് വെജിറ്റബിൾ തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിൽ. പിന്നെ ഞാനിപ്പോൾ ഇട്ടത് വെളുത്തുള്ളിയാണ്, ഒരു 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതാണ്. ക്യാരറ്റ്, കാബേജ്, ബ്രക്കോളി ഇതൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കന് ബ്രസ്റ്റ് പീസ് ഞാൻ ഈ കുക്കറിൽ വേവിച്ചതാണ്, അതൊക്കെ ഇതിലിട്ട്. പിന്നെ കോൺഫ്ലവർ 2 സ്പൂൺ അതും കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടില്ല, വീഡിയോ വേണമെങ്കിൽ ഇൻഷാല്ല പിന്നെ ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ സൂപ്പൊക്കെ റെഡിയായി. അത് കഴിക്കാനുള്ള പാത്രങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ച്. വലൈക്കും അസ്സലാം, ഹൈർ മുബാറക്ക്.
പിന്നെ പള്ളി കഴിഞ്ഞതിലെ ഓരോ ആൾക്കാരും ബന്ധുക്കളൊക്കെ വരും. അനിയത്തിൻ്റെ മോനും ഏട്ടത്തിൻ്റെ മോനും മോളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ സൂപ്പ് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വരുന്ന ഇപ്പോൾ പുഡിങ്ങും സൂപ്പും ഒക്കെ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. പിന്നെ ഹനാൻ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ പിന്നെ ഓന് കുറേ ടൈമായി ചിരി വന്നായി അല്ലേ. ഹനാൻ ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ആയിട്ട് പോകണോ? അപ്പോൾ അവന് കുറേ ടൈം തന്നെ ബുദ്ധിമുട്ടിക്കുക എന്ന് വെച്ചാൽ കരിയാൻ തുടങ്ങി. പോണോ പോണോ എന്നിട്ട് അങ്ങനെ ഞാൻ ഉപ്പാനോട് അറിഞ്ഞ് എന്നാൽ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോട് മോനെ കൂട്ടിയിട്ട് എന്നാൽ ഓൻ്റെ അപ്പം ആയ സന്തോഷം ഓ ഓട്ടോ കയറിയിട്ട് ഓൻ വിചാരിച്ച കാര്യങ്ങളായില്ലേ എന്നില്ല സന്തോഷത്തിലാണ്. എനിക്ക് സന്തോഷം വരുമ്പോൾ കൈൻ്റെ വിരലോ അല്ലെങ്കിൽ കാലിൻ്റെ വിരലോ അല്ലെങ്കിൽ കടിക്കും. ചിലയാളൊരു ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഇതാണ് സന്തോഷം. ഓവർ സന്തോഷം കൊണ്ടാണ് ഓൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ നമ്മൾ തറവാട്ടിലേക്ക് പോവാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അടിയിലല്ല ആറ് ഓരോ ആൾക്കാരും വിരുന്നവരൊക്കെ വന്ന് പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും സമയമില്ലേ. ഓരോരാൾക്ക് പുഡിങ്ങും ഇതെല്ലാം എടുത്തു കൊടുക്കലേന്ന്. അപ്പോൾ അത്ര ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇൻഷാല്ലാ പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാം. പിന്നെ ഓരോ ബന്ധു വീട്ടിലൊക്കെ പോവാണ് നമ്മൾ ചെയ്തത്. തിരക്കുള്ള സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഓർമ്മ കിട്ടൂല. പിന്നീട് എല്ലാം ഫോട്ടോ പിന്നെ ഇൻഷാല്ലാ നല്ല വീഡിയോയിലായിട്ട് വരാം. അപ്പോൾ ഇത് ആദ്യക്ക് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഇടാൻ വേണ്ടിക്ക് എന്നെ പിടിച്ചു വിളിച്ച് കൊണ്ടുപോയിട്ട് ആടുന്ന് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.